എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ബംഗാൾ വ്യവസായ മന്ത്രി പാർത്ഥ ചാറ്റർജിയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. അധ്യാപക നിയമന അഴിമതി കേസിൽ ഇഡിയുടെ കസ്റ്റഡിയിലാണ് പാർത്ഥ ചാറ്റർജി. ഒപ്പം തന്നെ ഇവരുടെ സഹായി അർപ്പിതാ മുഖർജിയുടെ രണ്ട് വീടുകളിൽ നിന്ന് ഇതുവരെ 50 കോടി രൂപ ഇഡി കണ്ടെടുക്കുകയും ചെയ്തു. വിവരങ്ങളുമായി അരവിന്ദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അരവിന്ദ്, ഇത്രയും ദിവസം മമതാ ബാനർജി മൗനം അവലംബിക്കുകയായിരുന്നു പാർത്ഥ ചാറ്റർജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് പാർത്ഥയെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് മമത കടന്നിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നടക്കം ഉയർന്നു വരികയായിരുന്നു പാർത്ഥ ചാറ്റർജിക്കെതിരെ. ഈ ഘട്ടത്തിലാണോ പുറത്താക്കൽ നടപടിയിലേക്ക് മമതാ ബാനർജി നീങ്ങിയിരിക്കുന്നത്? മനു, അധ്യാപക നിയമന അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത പാർത്ഥ ചാറ്റർജി ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ മമത പാർത്ഥ ചാറ്റർജിയുടെ സഹായിയായി അർപ്പിത മുഖർജിയുടെ വസതിയിൽ നിന്ന് ആദ്യം 21 കോടി രൂപ കണ്ടെത്തിയിരുന്നു. അതുകൂടാതെ ഇന്നലെ ഇഡി നടത്തിയ റെയ്ഡിൽ അർപ്പിത മുഖർജിയുടെ കച്ചേരി വസതിയിൽ നിന്ന് 29 കോടി രൂപ കണ്ടെത്തിയിരുന്നു. ഇത് രണ്ടും കൂടി 50 കോടിയോളം രൂപ അർപ്പിത മുഖർജിയുടെ വസതിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതേ തുടർന്നായിരുന്നു ഇഡി പാർത്ഥ ചാറ്റർജിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഓഗസ്റ്റ് 3 വരെ കസ്റ്റഡിയിൽ വിടുകയും എങ്കിൽ എന്തായിരുന്നാലും പാർത്ഥ ചാറ്റർജിയുടെ അറസ്റ്റിൽ മമതാ ബാനർജി അടക്കം തൃണമൂൽ കോൺഗ്രസ് അടക്കം മൗനം പാലിച്ചൊരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഇടതുപക്ഷത്തിൽ നിന്നും ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുണ്ടായത്. എന്തായാലും ഇപ്പോൾ അതിനൊരു നടപടിയുമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പാർത്ഥ ചാറ്റർജിയെ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എന്തായാലും വ്യവസായ മന്ത്രിയാണ്, നിലവിൽ മമതാ ബാനർജി സർക്കാരിലെ വ്യവസായ മന്ത്രിയാണ് പാർത്ഥ ചാറ്റർജി. എന്തായാലും വ്യവസായ വകുപ്പ് ഇനി മമതാ ബാനർജിക്കായിരിക്കും കൈമാറുക. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പാർത്ഥ ചാറ്റർജിയെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മനു, എന്തായാലും പാർത്ഥ ചാറ്റർജിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. എന്തായാലും വേറൊരു വഴിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നു. കാരണം 50 കോടി രൂപയോളം കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ വ്യക്തമായി പാർത്ഥ ചാറ്റർജിയുടെ പങ്ക് വ്യക്തമായ ഒരു സാഹചര്യം കൂടി നിലവിൽ വന്നതോടുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസിനെ മറ്റൊരു വഴിയില്ലാതെ പാർത്ഥ ചാറ്റർജിയെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മനു, ശരി, പാർത്ഥ ചാറ്റർജിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. മമതാ ബാനർജി വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് അരവിന്ദ് നൽകിയത്.